ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രിയങ്കാഗാന്ധി മെനഞ്ഞു തുടങ്ങി. നാളെ AICC ജനറൽ സെക്രട്ടറിയായി ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും. രാഷ്ട്രീയ പ്രവേശനം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി കോൺഗ്രസ്. പ്രിയങ്കാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം ആഘോഷമാക്കാനൊരുങ്ങി കോൺഗ്രസ് നേതൃത്വം. നാളെ പ്രിയങ്ക സ്ഥാനമേൽക്കുമ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയ ഹൈപ്പ് നൽകാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ ചുമതല ഏൽക്കും മുൻപ് തന്നെ പ്രിയങ്ക പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി തിരിച്ചെത്തിയതോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഊർജിതമാക്കുകയാണ് കോൺഗ്രസ്. ജനറൽ സെക്രട്ടറി സ്ഥാനം പ്രിയങ്ക വൈകാതെ ഏറ്റെടുക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വിലയിരുത്താൻ വ്യാഴാഴ്ച ജനറൽ സെക്രട്ടറിമാരുടെയും ശനിയാഴ്ച PCC അധ്യക്ഷന്മാരുടെയും നിയമസഭാ കക്ഷി നേതാക്കളുടെയും യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിരുന്നു. ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ പ്രിയങ്കാഗാന്ധിയും പങ്കെടുത്തു. നാളെ നടക്കുന്ന AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിന് മുന്നോടിയായി പ്രിയങ്ക ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കും. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച AICC ഔദ്യോഗിക പ്രഖ്യാപന സമയത്ത് വിദേശത്തായിരുന്ന പ്രിയങ്കാഗാന്ധി തിങ്കളാഴ്ചയാണ് ഡൽഹിയിൽ തിരിച്ചെത്തിയത്. അന്നുതന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഒരുക്കം സംബന്ധിച്ച് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പടിഞ്ഞാറൻ UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇന്നലെ രാത്രി കിഴക്കൻ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ യോഗം ചേർന്നത്. പ്രിയങ്കാഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളും പങ്കെടുത്തു. പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം ഏത് തരത്തിൽ ആഘോഷമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സ്വകാര്യ സന്ദർശനത്തിനു ശേഷം വിദേശത്തു നിന്ന് ഇന്നലെ മടങ്ങിയെത്തിയ പ്രിയങ്കാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഓഫീസിന് തൊട്ടടുത്തായി പ്രിയങ്കയുടെ ഓഫീസ് തയ്യാറായി കഴിഞ്ഞു. വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കും. അതേസമയം കുംഭമേളയ്ക്ക് ശേഷമാകും ഉത്തർപ്രദേശിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രിയങ്ക സജീവമാവുക. പ്രിയങ്കയെ UPയിൽ മത്സരിപ്പിക്കുന്ന കാര്യവും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ UPയിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ 13 റാലികൾ സംഘടിപ്പിക്കാനായിരുന്നു നീക്കമെങ്കിലും പുതിയ സാഹചര്യത്തിൽ പ്രിയങ്കയെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ റാലികൾ നടത്താനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരും ഉൾപ്പെടുന്ന കിഴക്കൻ UPയിൽ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ നാളെ AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗം ആരംഭിക്കുന്നതിന് മുൻപായി ഔദ്യോഗികമായി പ്രിയങ്കാഗാന്ധി ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം കോൺഗ്രസ് ആസ്ഥാനത്ത് പൂർത്തിയായി. കോൺഗ്രസ് ആസ്ഥാനത്ത് പ്രിയങ്കയ്ക്ക് പ്രത്യേക മുറി അനുവദിച്ചു. ഡൽഹിയിൽ ചുമതല ഏറ്റെടുത്ത ശേഷം പ്രിയങ്ക പ്രയാഗ്രാജിൽ കുംഭമേളയുടെ ഭാഗമായുള്ള ഗംഗാസ്നാനം നടത്തും. 10 ലക്നൌവിൽ റാലിയിൽ പങ്കെടുക്കും. കുംഭമേളയ്ക്ക് ശേഷമാകും ഉത്തർപ്രദേശിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ പ്രിയങ്ക സജീവമാവുക. നേരത്തെ UPയിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ 13 റാലികൾ സംഘടിപ്പിക്കാനായിരുന്നു നീക്കമെങ്കിലും പുതിയ സാഹചര്യത്തിൽ പ്രിയങ്കയെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ റാലികൾ നടത്താനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്.